ചോദ്യം ചെയ്യലിന് ശേഷം നടൻ സിദ്ദിഖ് പുറത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് സ്റ്റേഷനിലായിരുന്നു രാവിലെ 10 മണി മുതൽ ചോദ്യം ചെയ്യൽ നടന്നത്. 9:50 സിദ്ദിഖ് ഇന്ന് തലസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ആദ്യം കമ്മീഷണർ ഓഫീസിലെത്തി, പിന്നീട് അവിടെ നിന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫ് ആണ് ആദ്യം മുന്നിൽ പോയത്. ഇപ്പോൾ തന്നെ നടൻ സിദ്ദിഖ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ കെ ഷിജു ഉണ്ട്. ഷിജു, പറയൂ. ഇന്ന് രാവിലെ ഏതാണ്ട് 10:10 കൂടിയാണ് സിദ്ദിഖ് കന്റോൺമെന്റ് സ്റ്റേഷന്റെ ഭാഗമായ പോലീസ് കമാൻഡന്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലായിരുന്നു ഹാജരായത്. പക്ഷേ അവിടെ എത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ കയറി ചെന്നപ്പോൾ അവിടെയല്ല ചോദ്യം ചെയ്യൽ. നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്തത്. തൊട്ട് പിന്നാലെ അദ്ദേഹം തൊട്ട് സമീപത്തുള്ള നർക്കോട്ടിക് സെല്ലിന്റെ ഓഫീസിലേക്ക് കൂടി പോയെങ്കിലും അവിടെ കയറ്റാൻ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. പിന്നാലെയാണ് അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ച ഡിസ്ട്രിക്ട് പോലീസ് കമാൻഡന്റ് സെന്ററിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി അദ്ദേഹം ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട്. നേരത്തെ, അതായത് ഈ 2 ആഴ്ച ഇടക്കാല ജാമ്യമാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഈ കേസിൽ അനുവദിച്ചിട്ടുള്ളത്. 2016 ആണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു, അവസരം ചോദിച്ചെത്തിയ തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവ നടിയുടെ പരാതി. ഈ പരാതിയിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങും എന്നൊരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ഹൈക്കോടതി അത് തള്ളുകയും ചെയ്യുകയും പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. സുപ്രീം കോടതി അദ്ദേഹത്തോട് അന്വേഷണവുമായി സഹകരിക്കാനുള്ള നിർദ്ദേശം നൽകി. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കാലയളവിൽ, അതായത് ഇടക്കാല ജാമ്യം നൽകുന്ന അദ്ദേഹം സിദ്ദിഖ് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ സിദ്ദിഖ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് വരും. അദ്ദേഹത്തോടൊപ്പം മകനുണ്ട്, ഒപ്പം തന്നെ നിർമ്മാതാവ് സുഹൃത്തടക്കമുള്ളവരും ഈ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 10:10 കൂടിയാണ് എത്തിയത്. സുപ്രീം കോടതി അദ്ദേഹത്തിന് 2 ആഴ്ച ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ ഇടക്കാല ജാമ്യ കാലയളവിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രസ്തുത കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിന് സെഷൻസ് കോടതി ജാമ്യം നൽകണമെന്ന നിർദ്ദേശമുണ്ട്. പോലീസ് പക്ഷേ എടുക്കുന്ന ഒരു നിലപാട്, സിദ്ദിഖിനെ ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, അതായത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ സിദ്ദിഖിന് ലഭിക്കാനുണ്ട്, സ്വതന്ത്രനായി നടക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരം ചോദ്യം ചെയ്യലോ ഉത്തരം ലഭിക്കലോ പൂർത്തിയാകില്ല എന്നാണ് സിദ്ദിഖ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും അരുൺകുമാർ കൂടി ചേർന്നു. അരുൺ, എന്താണ് ഇന്നത്തെ ഒരു നടപടിക്രമങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത് ചോദ്യം ചെയ്യൽ? ഇന്ന് സ്വാഭാവികമായും ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്, കാരണം 2 ആഴ്ച അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധിയുണ്ട്, ഒരു ഇടക്കാല ജാമ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കണ്ട എന്നായിരുന്നു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുത്തത്. പക്ഷേ സിദ്ദിഖ് അന്വേഷണ സംഘത്തിനെ വെട്ടിലാക്കുന്ന വിധം അഭിഭാഷകൻ മുഖേന ഒരു ഇമെയിൽ സന്ദേശം അയച്ചു, താൻ അങ്ങോട്ടേക്ക് വരാം, നേരിട്ട് വന്ന് അന്വേഷണമായി സഹകരിക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രതി തന്നെ അറിയിക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സഹകരിക്കാതിരിക്കുന്നത് നിയമപ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് പ്രതി കോടതിയെ ഒരു പക്ഷേ അറിയാം. 22 കേസ് പരിഗണിക്കുമ്പോൾ താൻ തയ്യാറായിട്ടും തന്നെ വിളിച്ചില്ല എന്ന് ഏകദേശം 2 മണിക്കൂറോളമാണ് ഇപ്പൊ ചോദ്യം ചെയ്തത്. അന്വേഷണ സംഘം എന്തായാലും അറസ്റ്റോ അല്ലെങ്കിൽ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നതെന്നാണ് അറിഞ്ഞത്. പക്ഷേ സിദ്ദിഖിൽ നിന്നും എന്തൊക്കെ ലഭിച്ചു എന്ന കാര്യം അവർ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. എന്തായാലും മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് എന്തായാലും 2 മണിക്കൂർ നീണ്ടുള്ള മൊഴിയെടുപ്പാണ് നടന്നത്. ഇനി എന്താണ് ആ മൊഴിയെടുപ്പിന് ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത്, ഇനി എന്താണ് ലഭിക്കാനുള്ളത് സംബന്ധിച്ച് സുപ്രീം കോടതിയാണ് അറിയിക്കാനുള്ളത്. എന്തായാലും പ്രതി തന്നെ അറിയിച്ച സ്ഥിതിക്കാണ് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വരാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഇന്ന് ഇതിന്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെ നാർക്കോട്ടിക് സെൽ DYSP അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ മുറിയിലിരുന്നുള്ള ചോദ്യം ചെയ്യൽ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ കൺട്രോൾ റൂമിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ ഇന്ററോഗേഷൻ റൂമിൽ വരാൻ വേണ്ടി പറഞ്ഞത്. പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു ജാമ്യം നൽകുന്നതിന് പോലീസ് വിയോജിപ്പുണ്ട്, ഈ അറസ്റ്റ് വേണം എന്നൊരു നിലപാടിൽ തന്നെയാണ്. ഇപ്പോഴും അന്വേഷണ സംഘം പോകുന്നത് ആ അറസ്റ്റ് വേണം, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ തന്നെ വേണം, എന്നാൽ മാത്രമേ മറ്റ് പല കാര്യങ്ങളും അറിയാൻ വേണ്ടി കഴിയുള്ളൂ. എന്തായാലും ഈ ബലാത്സംഗം തെളിയിക്കുന്ന രീതിയിലുള്ള പ്രാഥമികമായുള്ള എല്ലാ തെളിവുകളും, സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഈ സിദ്ദിഖിൽ നിന്നുകൂടി ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടത്തിയാൽ മാത്രമേ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് സ്ഥാപിക്കാനും അത് കഴിഞ്ഞതിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാനും സാധിക്കുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ പോലീസ് ലഭിച്ച തെളിവുകൾ സിദ്ദിഖിനെ ഒരു അറസ്റ്റിലേക്ക്, അതായത് ജാമ്യം നിഷേധിക്കാൻ പര്യാപ്തമായ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. സുപ്രീം കോടതി അത്തരമൊരു നീക്കത്തിലേക്ക് പോകുമെന്നാണ് പോലീസ് കരുതുന്നത്? അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത്, കാരണം ഹൈക്കോടതിയിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായത്.
അന്വേഷണങ്ങൾ, അതായത് ഇതിനുവേണ്ടി രൂപീകരിച്ച എസ് ഐ ടിയുടെ മുമ്പിൽ വന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ 2016 സംഭവം നടന്നിട്ട് പോലും, ഇത്രയും വർഷങ്ങൾ നടന്നിട്ട് പോലും കൃത്യമായുള്ള തെളിവുകൾ ശേഖരിച്ചത് ഈ സിദ്ദീഖിന്റെ കേസിലാണ്. കാരണം 2016 ഈ സംഭവമുണ്ടായി 2 വർഷത്തിന് ശേഷം തന്നെ ഈ ഇര ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. പിന്നെ പലപ്പോഴായിട്ട് ഈ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് പുറത്തേക്ക് വരും, സിദ്ദിഖിന്റെ വാഹനം വന്നു കഴിഞ്ഞു, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, ഏതാണ്ട് 10:10 വന്ന സിദ്ദിഖ് 1:10 ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫ്, അതുപോലെ ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ അടക്കമുള്ളവരാണ് ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഇപ്പോൾ സിദ്ദിഖ് മടങ്ങുകയാണ് അല്ലേ? ഇപ്പോൾ സിദ്ദീഖ് ചോദ്യം ചെയ്തതിനു ശേഷം സിദ്ദീഖ് മടങ്ങുകയാണ്. എന്താണ് ആ ഫോർമാലിറ്റി എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് പിന്നീട് മാത്രമേ കിട്ടുള്ളൂ. സിദ്ദീഖ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളില്ല? ഇല്ലില്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇല്ല. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2016 കേസായിരുന്നിട്ട് പോലും ഇത്ര വർഷം കഴിഞ്ഞ് കുറെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ്, അതായത് ബലാത്സംഗ കേസിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ പറയാൻ വേണ്ടി കഴിയുന്ന കുറെ തെളിവുകൾ ശേഖരിക്കുകയുണ്ടായി. ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് ഈ നീള തിയേറ്ററിൽ സിദ്ദീഖിന്റെ സിനിമ പ്രിവ്യൂവിന് ശേഷം ഹോട്ടലിലേക്ക് ക്ഷണിച്ചത് എന്നുള്ള മൊഴിയുണ്ടായിരുന്നു. ആ മൊഴി തെളിയിക്കുന്ന കൃത്യമായ സാക്ഷിമൊഴികളുണ്ടായിരുന്നു.